സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാ മച്ചന്മാർക്ക് സോളോ ഗെയിമിന്റെ ഒരു പുതിയ അടിപൊളി കിളിക്കാച്ചി വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ടൈറ്റിലും തമ്മിലും കണ്ട പോലെ നമുക്ക് M1887 ഇൻക്യുബേറ്റർ വരുന്നതെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ ആ ഇൻക്യുബേറ്ററെ പറ്റിയ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന മെയിൻ ആയിട്ട് ഇൻക്യുബേറ്ററിന്റെ ആട്രിബ്യൂട്ട്സ് അടക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പുതിയതായിട്ട് വരാൻ പോകുന്ന ഡയമണ്ട് റോയൽ ബണ്ടിൽ ഏതാണെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പൊ വീഡിയോ ഫുൾ തന്നെയാണ് നമ്മൾ M1887 ഫുൾ ആട്രിബ്യൂട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പം ലൈക്ക് ചെയ്ത മനുഷ്യരുണ്ട്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത മനുഷ്യരുണ്ട്, ഷെയർ ചെയ്യുക, സബ് ചെയ്ത മനുഷ്യരുണ്ട്, സബ് ചെയ്യുക. ഇനി ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. അയ്യപ്പം കളി തുടങ്ങട്ടാ. സോ ഗൈസ്, നമുക്ക് വീഡിയോയെ പറ്റി സംസാരിക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് വരാൻ പോകുന്ന M1887 പറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുക M1887 നമ്മൾ ഗെയിമിലോട്ട് പുതിയതായിട്ട് തന്നെ വരാൻ പോകുന്നുണ്ട്. ഈ ഒരു അപ്ഡേറ്റിന് ഈ അപ്ഡേറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കൺഫർമേഷൻ കിട്ടിയതാ. അപ്പൊ ഈ ഒരു നമ്മുടെ ഈ ഒരു ബണ്ടിൽ ഇൻക്യുബേറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വെപ്പണിന്റെ ഇൻക്യുബേറ്ററായ നമ്മളെ M1887 ഇൻക്യുബേറ്ററിലേക്ക് വരാൻ പോകുന്നത്. അപ്പം നമ്മൾക്ക് ഇൻക്യുബേറ്ററിനെ പറ്റി സംസാരിക്കാം. അപ്പം നിങ്ങളിപ്പോൾ കാണുന്ന പോലെയാണ് ഇതാണ് നമ്മൾ ഇൻക്യുബേറ്റർ ടോപ്പ് സ്കിൻ എന്ന് പറയുന്നത്. ഓറഞ്ച് കളറിലാണ് വരുന്നത്. എന്തായാലും ഈ ഒരു തീം നമുക്ക് കിട്ടിയിട്ടില്ല എന്താണ് ഇതിൻ്റെ പേരെന്ന്. അപ്പം ഓറഞ്ച് തീമിലെ വരുന്ന അടിപൊളി ആനിമേഷൻ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൊടുത്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ ആട്രിബ്യൂട്ട് നോക്കുവാണെങ്കിൽ സിംഗിൾ ഡാമേജ് ഡബിൾ റേറ്റ് ഓഫ് ഫയറാണ് ഇതിൻ്റെ ആട്രിബ്യൂട്ട്. അപ്പോൾ ലുക്ക് അനുസരിച്ച് തന്നെ ആട്രിബ്യൂട്ട് ഓപ്പിയേറ്റുണ്ട്. എന്തായാലും ടോപ്പ് എടുക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും ഈ ഒരു കൺസ്കിൻ്റെ ഉണ്ട്. കാരണം ആട്രിബ്യൂട്ടൊക്കെ ഓപ്പിയേറ്റുണ്ട്. അതുപോലെ തന്നെ സ്കിന്നിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം എന്തായാലും കിടിലായിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ ടോപ്പ് ടു ഇൻക്യുബേറ്ററിൻ്റെ രണ്ടാമത്തെ ഗൺസ്കിന്നായ നീല കളറിലുള്ള ഗൺസ്കിന്നാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത് നിൽക്കുന്നത്. നമ്മൾ ഇൻക്യുബേറ്റർ രണ്ടാമത് നിൽക്കുന്ന ഗൺസ്കിൻ ഇതാ. അപ്പോൾ ഇതിൻ്റെ ആട്രിബ്യൂട്ട് നോക്കുവാണെങ്കിൽ സിംഗിൾ ഡാമേജ് ഡബിൾ റേഞ്ചും ആക്യുറസി മൈനസ് ആണ്. എന്തായാലും പോസിറ്റീവ് ആട്രിബ്യൂട്ട് നോക്കുവാണെങ്കിൽ സിംഗിൾ ഡാമേജ് ഡബിൾ റേഞ്ചും കൊള്ളാമെന്ന് എനിക്കും തോന്നുന്നത്. നിങ്ങൾക്ക് അറിയാമെന്നുള്ളവർ പറയാൻ കൊള്ളോ എന്ന്. എന്തായാലും നല്ല രീതി തന്നെ ഉണ്ട്. എന്തായാലും നീല കളർ, ആ കളർ കോമ്പിനേഷൻ, കളർ കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഇരിച്ച് നിൽക്കുന്ന ഒരു കളർ തന്നെയെന്നൊക്കെ പറയാം. നീലയും ആ ഒരു എന്താ പറയുക ഗ്രേ കളറിൻ്റെ തീമും അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ആട്രിബ്യൂട്ടും കൊള്ളാം എന്ന് തോന്നുന്നു ഗൈസ്. അപ്പം തേർഡ് നിൽക്കുന്ന ഗൺസ്കിൻ എന്ന് പറയാൻ നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് ഈ ഒരു മഞ്ഞ കളറിൻ്റെ ഗൺസ്കിൻ. എന്തായാലും ഇതും ലുക്ക് അനുസരിച്ച് പറയുവാണെങ്കിൽ ഓപ്പിയേറ്റ് തന്നെ ഉണ്ട്. കൊള്ളാം, പൊളിസാധനം. ഇതിൻ്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് സിംഗിൾ റേറ്റ് ഓഫ് ഫയർ ഡബിൾ ആക്യുറസി മൂവ്മെൻറ്റ് സ്പീഡ് മൈനസ് ആണ് ഇതിൻ്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. എന്തായാലും ഇതും എനിക്ക് അത്ര ആട്രിബ്യൂട്ട് വൈസ് നോക്കുവാണെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും ലുക്ക് അനുസരിച്ച് നോക്കുവാണെങ്കിൽ ലുക്കിൽ ഇത് പെർഫെക്റ്റ് പക്ക സാധനം, എനിക്ക് ഇഷ്ടപ്പെട്ട് ലുക്ക് കിടലാൻ സാധനമാണ്. എന്തായാലും ഈ ഒരു M1887 ഇൻക്യുബേറ്റർ മൊത്തം നോക്കുവാണെങ്കിൽ ലുക്ക് അനുസരിച്ച് നോക്കുവാണെങ്കിൽ കിടലാൻ സാധനം തന്നെയാണ്. എടുക്കാൻ ഇഷ്ടമുള്ളവരെ എടുക്കുക, കൊള്ളാം. ആട്രിബ്യൂട്ട് വൈസ് നോക്കുവാണെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു മഞ്ഞ. അപ്പം അടുത്ത ലാസ്റ്റ് ഇൻക്യുബേറ്ററിന് എന്താ പറയുക ഫോർത്ത് നിൽക്കുന്ന ഗൺസ്കിൻ എന്ന് പറയുക നിങ്ങളിപ്പോൾ കാണുന്നതിൻ്റെ ഗ്രേ കളറിലുള്ള ഒരു എന്താ പറയുക ഗൺസ്കിന്നാണ്. ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്കിൻ ലുക്ക് വൈസ് എല്ലാം ഗൺസ്കിനും ഒന്നിനൊന്നും മെച്ചമാണ്. ഇഷ്ടപ്പെട്ടു എന്തായാലും ഒന്നിനൊന്നും മെച്ചം മീൻസ് ഫസ്റ്റ് ടോപ്പ് നിൽക്കുന്ന ഇത് നോക്കിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് എന്താ പറയുക ആനിമേഷൻ ഇല്ലെങ്കിലും ആനിമേഷൻ എന്താ പറയുക ലുക്ക് അനുസരിച്ച് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഡബിൾ റീലോഡ് സ്പീഡും ആമൻ പേട്ടേജ് സിംഗിളായിട്ട് തന്നെ കൂടുന്നുണ്ട്. അക്രോസി മൈനസ് ആവുന്നതാണ് ഇതിൻ്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇതും ആട്രിബ്യൂട്ട് വൈസ് എനിക്ക് നല്ല തന്നെ ഇഷ്ടപ്പെട്ടു. റീലോഡ് സ്പീഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ റീലോഡ് ചെയ്ത് അടിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു നല്ല സ്കിൻ തന്നെയാണ്. ഈ നാല് സ്കിന്നാണ് നമ്മൾ ഇൻക്യുബേറ്ററിൽ വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക എങ്ങനെയുണ്ട് സ്കിൻസ് എന്ന്. പക്ഷെ അടുത്തായിട്ട് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡയമണ്ട് റോയലിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു ഫീമെയിൽ ഡയമണ്ട് റോയൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വരാൻ പോകുന്ന ഡയമണ്ട് റോയൽ എന്ന് പറയുന്നത് ഒരു മെയിൽ ഡയമണ്ട് റോയലാണ്. അപ്പം നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഈ ഒരു മെയിൽ ബണ്ടിലായിരിക്കും നമുക്ക് അടുത്ത ഡയമണ്ട് റോയലായിട്ട് വരുന്നത്. ഇത് കുറെ കൺഫേം ആയിട്ടുണ്ട്. ഈ ഒരു ഡയമണ്ട് റോയലിലേക്ക് നമുക്ക് അടുത്ത ഡയമണ്ട് റോയലായിട്ട് നമ്മൾ ഗെയിമിലോട്ട് വരാൻ പോകുന്നത്. എന്തായാലും സാധനം കൊള്ളാം, നല്ല വെറൈറ്റി ആയിട്ട് തന്നെ ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതായിരിക്കും നമുക്ക് ഡയമണ്ട് റോയലിൻ്റെ വരുമ്പോൾ നിങ്ങളെല്ലാം അറിഞ്ഞ് വെച്ചേക്കുക. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പ് ലൈക്ക് ചെയ്യുക, സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ് ചെയ്യാൻ ശരിയാത്തന് ശരിയാ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. Feeling elegant, step on a seam with some off whites, and then you may just never see my ass again. I hop up in the jet, bitch, I'm hungry for Mexican. 11 hours, I said.